ആർ ജി വിവേകിനൊപ്പം കേക്കു റെഡ് കാപ്പിൽ സോറി. ലാലേട്ടൻ ഈ കഥയൊക്കെ പറയുമ്പോൾ ലാലേട്ടന്റെ ഉള്ളിലൊരു കൗതുകം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. ഇത് പറയാനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പലതും പറയാനും പറ്റില്ലല്ലോ. ലാലേട്ടാ, നമുക്ക് മാലിപിനോടുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ നൽകിയത് ടിനു പാപ്പച്ചൻ പണ്ടൊരു ഇന്റർവ്യൂല് ലാലേട്ടന്റെ ഇൻട്രോ സീനെ പറ്റി പറഞ്ഞതിന് തൊട്ട് അന്ന് തൊട്ടാണ് വാലിബലിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പാട്ടുകൾ കണ്ടു, അതുപോലത്തെ വിഷ്വൽസ് കണ്ടു. അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ അതിന് മുമ്പ് സംസാരിക്കുകയും ചില കഥകളൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതെ, നടക്കോ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്നത് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും രോമാഞ്ചമാണ്, അഭിമാനമാണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ മലൈക്കോട്ടെ വാലിബനിലൂടെ അവതരിക്കുമ്പോൾ ഇന്ന് റെഡ് എഫ് എം റെഡ് കാർപ്പറ്റിൽ മോഹൻലാൽ അവതരിക്കുന്നു. വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ലാലേട്ട, വെൽക്കം ടു ഇനുപാപചൻ, വെൽക്കം അച്ചു. ലാലേട്ട, രണ്ടാം വട്ടമാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരിൻ്റെ സമയത്ത് ഒരു പ്രതീക്ഷകളില്ല, അല്ല അവകാശവാദങ്ങളില്ല എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷേ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കൂടുതലാണ്. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് എങ്ങനെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു കഥാപാത്രം? ഇപ്പോഴും അതെയാണ്, എന്താണ് പ്രതീക്ഷ നമുക്ക് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ്. അതാണ് പ്രശ്നം. പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ലല്ലോ. ഞങ്ങളുടെ പ്രതീക്ഷ നല്ലൊരു സിനിമ ഉണ്ടാക്കി എന്നുള്ളതാണ്. മലൈക്കോട്ടെ വാലിബൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് സിനിമയാണ്. ആ ഒരു തരത്തിലുള്ള സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കഥ, അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റാണ്. അതൊരു അത്രയും വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു സിനിമയാണ്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ അകത്തെ ഭാഷയായാലും അതിൻ്റെ അകത്തെ മ്യൂസിക് ആയാലും ആക്ഷൻ ആയാലും സോങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറ വർക്ക് അതിൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധം ഒക്കെ ഡിഫറെൻ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ജോസ് പെല്ലിശ്ശേരി. എന്നെ സംബന്ധിച്ചോളം എനിക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരൊന്നും നമുക്ക്, പക്ഷെ അവരൊക്കെ മറ്റു ഭാഷകളിലൊക്കെ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ആൾക്കാരാണ്. അതിൻ്റെ ആക്ഷന് പ്രത്യേകതയുണ്ട്. നമ്മൾ സിനിമ കാണുമ്പോഴാണ് അറിയുന്നത്. എല്ലാത്തിലുപരി അതിൻ്റെ കഥ, അതൊരു ഫെയറി ടെയിൽ പോലെയാണ്. അത് നമ്മൾ ഈ സിനിമയിൽ ഒന്നും പറയാത്തൊരു കഥയാണ്. പക്ഷെ പല സിനിമകളിലും പറഞ്ഞ കഥയാണ്. പക്ഷേ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. അല്ല, ലാലേട്ടൻ ഈ കഥയൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ്റെ ഉള്ളിലൊരു കൗതുകം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. ഇത് പറയാനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പലതും പറയാനും പറ്റില്ലല്ലോ. അല്ല ലാലേട്ട, അപ്പോൾ വാലിബനാവാൻ വേണ്ടി എന്തൊക്കെ ഒരു ഇതൊരു പറയാത്തൊരു കഥയാന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ചെയ്യാത്തൊരു കഥാപാത്രം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ലാലേട്ടൻ ഇതിന് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പ്രിപ്പറേഷനാണ് വാലിബന് വേണ്ടി നടത്തിയത്? പ്രിപ്പറേഷൻ അല്ല, ചെയ്താണ് അങ്ങ് പ്രിപ്പയർ ആകുന്നത്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് വാലിബൻ ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്ന് ആ കോസ്റ്റ്യൂം ഇട്ട് അതിൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ സീനിലേക്ക് കടക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നത്. മറ്റേ നമ്മൾ വായിച്ച് നോക്കുകയും കേൾക്കുകയും ചെയ്യാമല്ലോ. ഇത് നമ്മൾ റിയലായിട്ട് അനുഭവിക്കാൻ പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഡയറക്ടറുണ്ട്, ബാക്കി വലിയൊരു പാരഫെർനേലിയുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഒരുപാട് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ഒരു പക്ഷെ നമ്മുടെ സംശയങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ എന്താ വേണ്ടെന്ന് അദ്ദേഹം നമ്മളോട് വന്ന് പറയും. അങ്ങനെ ചെയ്താണ് ആ സിനിമ ഉണ്ടാകുന്നത്. ലാലേട്ടാ, നമുക്ക് മാലിബനോടുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ നൽകിയത് ടിനു പാപ്പച്ചൻ പണ്ടൊരു ഇന്റർവ്യൂല് ലാലേട്ടൻ്റെ ഇൻട്രോ സീനെ പറ്റി പറഞ്ഞതിന് തൊട്ട് അന്ന് തൊട്ടാണ്. എനിക്ക് ടിനുവിനുള്ള ചോദ്യം, ഈ ഒരു സാധനം വൈറലായപ്പോൾ ലാലേട്ടൻ എന്താ ടിനുവിനെ വിളിച്ച് പറഞ്ഞത്? ഈ സാധനം ലാലേട്ടൻ കണ്ടിരുന്ന ആ സംഭവം ഞങ്ങൾ അങ്ങനെ അതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. ലിജോജൻ എന്നെ വിളിച്ച് നല്ല തെറി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അത് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യമാണ്. അതാ നാട്ടുകാർക്ക് തോന്നുന്നുള്ളേ, എനിക്ക് തോന്നിയ ഒരു ഇമ്പാക്റ്റ് ആണ് അത്. ഞാൻ കാണുന്നത് അതിന്റെ മ്യൂസിക്കും അതിന്റെ എഡിറ്റും ഒക്കെ വെച്ചിട്ടാണല്ലോ. അപ്പൊ അത് കണ്ടപ്പം ഒരു ഒരു എന്താ ഒരു ഹീറോയെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണല്ലോ, ഒരു ഹീറോ വന്ന് ലാൻഡ് ചെയ്യണല്ലോ. അപ്പൊ അത് ഞാനൊരു സാധാരണ ഓഡിയൻസ് രീതിയിലാണല്ലോ സിനിമ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റിംഗ് ഉണ്ടാക്കി, അത് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അല്ല, ഇതുപോലെ ഒരു മാസ് സിനിമകൾ വരുമ്പോൾ ഒരു ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റാണ്. ഇതുവരെ കാണാത്ത രീതിയിൽ കൊടുക്കണം, പ്രേക്ഷകനെ പുൾ ഓഫ് ചെയ്യണം, അവന്
രോമാഞ്ചം വരണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടിനുബാബുവിന്റെ സിനിമകളിലൊക്കെ ആണെങ്കിലും സ്വാതന്ത്ര്യ അർദ്ധരാത്രി എടുത്താലും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ ചാവേറിൽ എടുത്താലും ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു ഇതാണ്, ഭയങ്കര കാണാത്ത രീതിയിലാണ്. എത്രമാത്രം ഇരുന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോയിലേക്ക് നിങ്ങൾ എത്തുന്നത്? കാരണം ഇതാണ് ആപ്റ്റ് എന്നുള്ള രീതിയിലേക്ക്, അതൊരു മേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്തുന്നത്. അത് ഈ സിനിമയെപ്പറ്റി ലേറ്റനോട് ചോദിക്കണം. പക്ഷെ ഇത് ലേറ്റൻ, ഞാനത് എനിക്കൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഡിസ്കസ് സിനിമ ഡിസ്കസ് ചെയ്യുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ഷൂട്ടിങ്ങിന് മുമ്പ് പറയായിരുന്നു. പക്ഷെ അന്നാണ് അത് എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്നോട് പറയാത്തൊരു കാര്യം പുള്ളി അത് എടുത്തു, അത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അത് കണ്ടപ്പോഴാണ് നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായത്. അപ്പം ഞാൻ ഒരു ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എന്ത് തരം ഇൻട്രൊഡക്ഷനാണ് ആവശ്യം എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരുപാട് വട്ടം ആലോചിക്കുകയും അതിനൊരു ഡിസൈൻ ഉണ്ടാക്കുകയും ചെയ്യുക. കഥാപാത്രത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേ പറ്റുള്ളൂ. അതിന് ഏറ്റവും രസകരമായിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് അല്ലേ? ശരീരം അല്ലെങ്കിൽ മുഖം, കാല്, കയ്യ്, ബോഡി എന്തെങ്കിലും കാണിച്ചല്ലേ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ബ്രില്യൻസ്. പിന്നെ ആ കഥയ്ക്ക് ചേരുന്നതായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് കഥയായാലും ഇവിടെ ആ സമയം, ആ സ്പേസ്, ആള്, അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകും. അതിന് എല്ലാം കൂടെ ചേർന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇതില് വന്നിരിക്കുന്നത്. അതായിരിക്കാം അദ്ദേഹത്തിന് ഞെട്ടലോ എന്താ ഉണ്ടാക്കിയതാണ്. അച്ചു ഈ പടത്തിന്റെ കോ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ പടത്തിലേക്ക് എത്തുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സബ്ജക്ട് ഇതുവരെ കാണാത്ത ഒരു സബ്ജക്ട് പുൾ ഓഫ് ചെയ്യുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് ആണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇപ്പം ഇതുവരെയും എടുത്ത പ്രൊഡക്റ്റിൽ തൃപ്തനാണ്, ഇനി ബോക്സ് ഓഫീസിൽ എത്തി അതിന്റെ റിസൾട്ട് അറിയുമ്പോഴാണ് ഒരു തൃപ്തി ഉണ്ടാവുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു ഇതേപോലത്തെ ഒരു സബ്ജക്റ്റുകൾ പുൾ ഓഫ് ചെയ്യുമ്പോൾ? പറയാത്ത കാര്യം മലയാളിയോട് പറയുമ്പോൾ ഇല്ല, അതിലൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഇതുവരെ ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു കഥ, അതിന്റെ ഒരു പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ടെൻഷൻ്റെ വേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാൽ സാറും ലിജോവും ആയിട്ടുള്ള അതിനെക്കാട്ടി ഒരു ഭദ്രമായ രണ്ട് കൈകളില്ല, അത് എക്സിക്യൂട്ട്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു അതിനകത്ത്. അല്ല, എന്നാലും ഈ ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ പലർക്കും ഒരു ആവേശം കാണാറ് ഒരു പ്രൊഡ്യൂസർക്ക് അതിന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു ആവേശമാണ് ശരിക്കും. ഈ ഒരു മലൈക്കോട്ടയെ പോലത്തെ ഇന്നത്തെ കാലത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. കൊമേഴ്ഷ്യലി എത്രമാത്രം ഹിറ്റാവുന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ ഒരു ആവേശം തന്നെയാണോ ഫസ്റ്റ് എലമെന്റ് ഇതേ ഒരു സബ്ജക്ട് ചെയ്യാൻ? അതെ, ഇതിന്റെ ലാൽ സാറിന്റെ സിനിമ ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അതൊരു നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അതിൻ്റെ അകത്ത് ലിജോ ചേട്ടനും കൂടെ കയറി വരുമ്പോൾ വേണ്ട, അതിന്റെ ഒരു ഒരു ക്വാളിറ്റി സിനിമയാണ്, അതിനൊരു കമേഴ്ഷ്യൽ ഇത് കാണും, കമേഴ്ഷ്യലി അത് നല്ലോണം ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അത് എക്സൈറ്റഡ് ആണ്, ഞാനും എല്ലാവരെയും പോലെ ഇത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഡേ സ്ക്രീനിൽ കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരിക്കും അതിന്റെയൊക്കെ ചെറിയ കാര്യങ്ങൾ, ഒരു പോസ്റ്ററും കൂടെ തരാമോ ലിജോ ചേട്ടാ, പറ്റത്തില്ല. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര തവണ തർക്കിക്കേണ്ടി വന്നു ഈ ഒരു സിനിമ ലിജോ ജോസ്പിലിശേരിയായിട്ട്? ഒന്നോ അവര് ഭയങ്കര സൗഹൃദം. അതെ, ഞങ്ങള് എനിക്ക് ലോജ് ചേട്ടനായിട്ടുള്ള ടൈമും ഇതിന്റെ അകത്ത് വളരെ എൻജോയ് ആയിരുന്നു. ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റി ലോജ് ചേട്ടനുമായിട്ട്. എനിക്ക് ഞാനും പുള്ളിയും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ലാലേട്ടനെ പോലെ സ്റ്റാറിനെ ഈ പടത്തിൽ വരുമ്പോൾ ലാലേട്ടനെ എൽ ജി പി രണ്ട് ബ്രാൻഡുകൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. അത് തന്നെയാണ് അതിന്റെ വലിയ ഒരു വലിപ്പം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ഏതായിരുന്നു ഇവിടെ ഏറ്റവും വലിയ ടെൻഷൻ? ലോജ് സ്പിലിശേരി എന്നൊരു ബ്രാൻഡ് നെയിം, അതായിരുന്നു ലാലേട്ടൻ എന്നൊരു ബ്രാൻഡ് നെയിം, രണ്ടും ഇൻവോൾവ് ചെയ്യുമ്പോൾ ഏതായിരുന്നു ഏറ്റവും വലിയ പ്രൊഡ്യൂസർക്ക് ടെൻഷൻ? ഇല്ല, അങ്ങനെ രണ്ടുപേരും ടെൻഷൻ തരുന്ന എനിക്ക് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ലാൽ സാർ എന്നെ കൊച്ചിലോട്ടെ അറിയാവുന്ന എന്നെ അറിയാവുന്ന ഒരാളാണ് ലാൽ സാറ്. ഇല്ല, ലിജോ ചേട്ടനാണെങ്കിലും പരിചയപ്പെട്ടം തൊട്ട് അച്ഛനുമായി ഭയങ്കര സൗഹൃദമാണ്. കുറച്ചു നാളുകൊണ്ട് അവര് രണ്ടുപേരും ആണ് ഭയങ്കര സൗഹൃദമാണ്. അവര് ഒത്തിരി അതിന്റെ ഇടയ്ക്ക് ഈ ഇതിന്റെ ഇടയ്ക്ക് പോലും സിനിമ തീർന്നപ്പോ തൊട്ട് അവര് ട്രാവൽ ചെയ്യുക, അവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഇവര് രണ്ടുപേരും അങ്ങനെ ടെൻഷൻ തരുന്നത് നമുക്കൊരു സേഫ്റ്റി തരുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ലാലേട്ടാ, അപ്പോ ഇപ്പൊ ഒരുപാട് ചർച്ചകൾ വന്നു, കാരണം 2023 എൻഡ് ചെയ്തപ്പോ അവകാശവാദങ്ങൾ ഇല്ലാതെ വന്ന നേര് 100 കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ഒരുപാട് സന്തോഷം, നല്ല സിനിമ തന്നതിന് ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. പക്ഷെ അന്നേരം വന്നൊരു സംസാരമുണ്ട്, മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയാണ് എന്നറിയണമെങ്കിൽ അതൊരു ലാലേട്ടൻ സിനിമയ്ക്ക് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരിക്കും വാലിബൻ അങ്ങനെ ഒരു പ്രതീക്ഷ നിൽക്കുന്നുണ്ടോ? കാരണം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ, അത് നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഇത് ഏറ്റവും നന്നായി പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എത്ര കോടി രൂപ ഉണ്ടാക്കും അല്ലെ എത്ര ലക്ഷം രൂപ ഉണ്ടാക്കും നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു സിനിമ, ഇപ്പൊ ദൃശ്യം എന്നുള്ള സിനിമ ചെയ്തപ്പോൾ പോലും നമുക്കറിയില്ല ഇത്രയും വലിയൊരു സക്സസ്ഫുൾ ചെയ്തു. ലൂസിഫർ ചെയ്തു അല്ലെങ്കിൽ പുലിമുരി, ഇതെല്ലാം സിനിമ ചെയ്തിട്ട്
പിന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തി അവര് ടിക്കറ്റ് എടുത്ത് കയറുമ്പോഴാണല്ലോ, അപ്പൊ അതിന്റെ പോസിബിലിറ്റി ഉള്ളൊരു സിനിമയാണ്. ഒരുപാട് സെന്ററിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്, പല ഭാഷകളിൽ ഇത് എടുത്തിട്ടുണ്ട്. കാര്യം ഇതിന് ഒരു ടൈം ആൻഡ് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴിൽ കണ്ടാൽ തമിഴ് പോലെ ഉണ്ടാവും, അവരുടെ കഥയായിട്ട് മാറാം. അങ്ങനെ എല്ലാ ഭാഷയിലും വളരെ ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു എലിമെൻ്റ് ഈ സിനിമയ്ക്കുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു സക്സസ്ഫുൾ സിനിമയായിട്ട് മാറാനുള്ള ഒരു ചെറിയ മണമടിക്കുന്നുണ്ടല്ലേ. എന്നാലും ഇപ്പൊ പഴയ കഴിഞ്ഞു പോയ സിനിമ അത് വിജയിച്ചാൽ പോലും, നേര് വിജയിച്ചാൽ പോലും വിജയിച്ചിരിക്കുകയാണ്. സപ്പോസ് വേറെ എന്തെങ്കിലും സിനിമ പരാജയപ്പെട്ട പോലും ലാലേട്ടൻ ഇതിനകത്തൊന്നും ഞങ്ങൾ കാണാറില്ല. ലാലേട്ടൻ അടുത്ത സിനിമയുടെ പരിപാടി ഇപ്പം എമ്പുരാൻ്റെ വർക്കിലേക്ക് കടക്കുന്നു, മലയക്കോട്ടയുടെ പ്രൊമോഷൻസിൽ നിൽക്കുന്നു, നേരിൻ്റെ സക്സസ് അവിടെ നടക്കുകയാണ്. എങ്ങനെയാണ് ഈ വിജയപരാജയങ്ങളിൽ പറ്റിയ കൺസേൺഡേ അല്ലേ ലാലേട്ടൻ സിനിമകൾ ചെയ്യുമ്പോൾ? ഇല്ല, നേര് പോലും ഒരു നല്ല സിനിമയായി മാറുന്നല്ലാതെ ഇത് ഇത്രയും രൂപ കളക്ട് ചെയ്യോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ലല്ലോ. ആ കളക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും അത്രയും പേര് അത് കണ്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. കണ്ടു, അതിനെക്കുറിച്ച് നമുക്ക് നല്ല റിവ്യൂസ് കിട്ടുന്നു. ഈ സിനിമ അതുപോലെയാണ്. ഇപ്പം ഈ സിനിമ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാവുന്നൊരു സിനിമയാണ്. ഒരു സിനിമ എങ്ങനെ എടുക്കണം, ഈ ഒരു വലിയ സിനിമയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫാൻറ്റസി ഫിലിമിനെ എന്നൊക്കെ പറഞ്ഞ് സിനിമ പഠിക്കുന്നവർക്കും കൂടെ ഒരു, അപ്പം അത്തരത്തിൽ കാണുമ്പോൾ നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിജയപരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് തന്നെ, എത്രയോ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിലും ഇങ്ങനെ സങ്കടപ്പെടുകയും സന്തോഷപ്പെടുകയും ചെയ്യാൻ ആദ്യം മുതലേ അത്തരത്തിലൊരു കാര്യത്തിൽ. പിന്നെ ഞങ്ങൾ സിനിമയിൽ വന്ന സമയത്ത് ഒരു വർഷം എൻ്റെ 36 സിനിമയൊക്കെ റിലീസ് ചെയ്തു, അപ്പോൾ 25 സിനിമ, 20 സിനിമ, അപ്പോൾ അതൊക്കെ പടപടാന്ന് അതിൻ്റെ ഇടയിൽ വിജയപരാജയങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാൻ സമയം, അങ്ങനെ അന്ന് ഇങ്ങനൊന്നും ഇല്ലല്ലോ. ഇത് എത്ര രൂപ കളക്ട് ചെയ്തു അല്ലെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാകുന്നൊന്നും ഇല്ലല്ലോ. തിയേറ്ററിൽ പോയി ആൾക്കാർ സിനിമ കാണുന്നു, അടുത്ത സിനിമയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴാണല്ലോ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ടാകുന്നത്. അന്ന് അതിനുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ല. ഉള്ള പോസിബിലിറ്റി വെച്ച് നമ്മൾ ചെയ്യും, പിന്നെ അത് പറ്റാല് പ്രൊഡ്യൂസറുടെ ഭാഗ്യം അല്ലെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്, സിനിമയെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അത് പ്രേക്ഷകരിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അന്ന് അതൊന്നും ഇല്ല. അപ്പൊ അന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ടിനുബാബച്ചൻ ഇന്റർവ്യൂവിന്റെ താഴെ വന്നൊരു കമന്റ് ആണ്, എൽ ജെ പിയുടെ ശിഷ്യനായിട്ടുള്ള ടിനുബാബച്ചനെ ഇന്ന് ലോകത്തിന് അറിയാം. ടിനുബാബച്ചന്റെ ടിനുബാബച്ചൻ ആരാന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറെ ആൾക്കാരുണ്ട്, കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനല്ല, ഒറ്റ പേര് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പറയാൻ പറ്റില്ല. കാരണം എന്റെ കൂടെ ഒരു 7-8 പേരുണ്ട്, അവരെല്ലാം എനിക്ക് എല്ലാ ടിനുബാബച്ചന്മാരാണ്, അവരെല്ലാം സിനിമ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഈ അങ്കമാലി ഡയറീസ് കണ്ട സമയത്ത് ലാലേട്ടന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ ലീജോ ചേട്ടനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊരു കമന്റ് ഇട്ടു, താങ്ക്സ് നോട്ട് ഇട്ടു. അന്ന് തീരുമാനിച്ചതാണോ ലീജോ ചേട്ടന്റെ കൂടെ ഒരു പടം ചെയ്യണം, അതോ അന്നേരം ആഗ്രഹം ഉണ്ടായി? എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ അതിന് മുമ്പ് സംസാരിക്കുകയും സിനിമയെ കുറിച്ച് സംസാരിക്കുകയും സിനിമ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ചില കഥകളൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഒന്നും നടന്നില്ല, ഒരു പക്ഷേ ഈ സിനിമ നടക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. അതെ, ആണോ ഇവിടെ നടക്കുമോ ഈ ചോദ്യം? ഇവിടെ ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഒരു ചോദ്യം. സിനിമകൾ സംഭവിക്കാനല്ലോ, നമ്മളിപ്പം നടക്കും പറഞ്ഞ് നാളെ എന്നാ ഒരു സിനിമ ചെയ്യാന്നുള്ളതല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സിനിമയില്ലേ, ഒരു ഒരു ഒന്നിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാണല്ലോ. കാര്യം ഒരു കാര്യം നമുക്കിത് രണ്ടാമത് പോയിട്ട് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. സിനിമ ചെയ്യുമ്പോൾ അതിന് എല്ലാവിധ പോസിബിലിറ്റി ഉള്ള ഒരു സിനിമയാണ് ചെയ്യേണ്ടത്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാനല്ലോ. ലാലേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ ഇടയ്ക്ക് 2023 എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ 1-ാമനിലെ പിറന്ന മണ്ണിൽ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര വൈറലായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. അതിലെ ഡാൻസ് കാണുമ്പോഴത്തേക്കും പലരും മിസ്സിങ് ആണ് ആ സംഭവം എന്ന്. വാലിബലിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പാട്ടുകൾ കണ്ടു, അതുപോലത്തെ വിഷ്വൽസ് കണ്ടു, അങ്ങനെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും? എനിക്കറിഞ്ഞൂടാ, വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, മലയാളിക്ക് എന്നും സ്നേഹമാണ് ലാലേട്ട എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണ്, ലാലേട്ടൻ ലൈഫിൽ ആരെങ്കിലും ലാലേട്ട എന്ന് വിളിച്ചിട്ടുണ്ടോ, ലാലേട്ട എന്ന് വിളിക്കുന്നുണ്ടോ? അങ്ങനെ പരിചയമുള്ള അല്ല, ആരുമില്ല. ലാലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ല, അങ്ങനെ ലാലേട്ട എന്ന് വിളിക്കാൻ അങ്ങനെ ആ പേരിലുള്ള ആരുമില്ല. ഇല്ല, ഞങ്ങൾക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ, അല്ല ഒരാളെ കണ്ടത്, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ലാലേട്ട എന്ന് വിളിക്കാൻ. ഒരു മലയാള പേരാണല്ലോ, അല്ല ബാക്കി ഇപ്പൊ നോർത്തിലൊക്കെ ഇപ്പൊ ഇഷ്ടമായ ലാലന്മാര്. അപ്പൊ അവരില്ല, പിന്നെ എനിക്കൊരു ബ്രദർ ഉള്ളത് പുള്ളിയില്ല, അപ്പൊ അങ്ങനെ വേറെ ലാല ഉണ്ട്. പക്ഷെ ലാലിനെ ലാലേട്ടാന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെ ലാലെ ലാലേ എന്നാണ് വിളിച്ചത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഞങ്ങൾ കാത്തിരിക്കുകയാണ് മലയക്കോട്ടെ വാലിബന് വേണ്ടിയിട്ട് തിയേറ്ററുകളിൽ.
ഞങ്ങൾ ഞങ്ങളുടെ ആവേശമായിട്ട് ലാലേട്ടൻ്റെ പടങ്ങൾ ഇനിയും ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ.